ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഒരുപാട് ഹൈ ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള തൈര് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അതും നല്ല രുചികരമായ തൈര്. ഓക്കെ, അപ്പം പാലിഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും, അതുപോലെ തന്നെ പാല് ദഹിക്കാതെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും, പാല് പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള എല്ലാവർക്കും പാലിൻ്റെ എല്ലാ ഗുണങ്ങളും ശരിയായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ലഭിക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് തൈരിനെ എങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ തൈരിനെ പാല് കൺവേർട്ട് ചെയ്ത് തൈരാക്കുക എന്ന് പറയുന്നത് കുറച്ച് നല്ല ബാക്ടീരിയയോട് കൂടി ചേർന്നിട്ടാണ്. അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല തൈര് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായി വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല പാലാണ്. അതായത് നല്ല പശുവിൻ്റെ പാലെടുത്തിട്ടാണ് നമ്മൾ തൈരുണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം ദൂരെയൊക്കെ ഉള്ളവർക്ക് കറന്ന് കിട്ടുന്ന പാലുകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്തുള്ള സൂപ്പർ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗുണങ്ങളും അടങ്ങിയ പാല്, അതായത് പാസ്ചറൈസ്ഡ് അല്ലാത്ത രീതിയിലുള്ള പാല് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഫുൾ മിൽക്ക് വാങ്ങിയിട്ട് തൈരുണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് വൃത്തിയുള്ള കാര്യങ്ങളാണ്. നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വേണം നമ്മൾ എപ്പോഴും തൈരുണ്ടാക്കാനായിട്ട്. അതിന് ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങൾക്കും നല്ല വൃത്തിയായിരിക്കണം. അപ്പോൾ നമ്മുടെ പാല് നമുക്കൊരു അടി കട്ടിയുള്ള പാത്രത്തിലാണ് നമ്മളിവിടെ കാച്ചിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു അര ലിറ്റർ പാലൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ പാല് നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ, അല്ലെങ്കിൽ സ്ഥിരം പാല് കാച്ചുന്നൊരു പാത്രത്തിൽ തന്നെ കാച്ചി എടുക്കുക. അപ്പോൾ ഇങ്ങനെ കാച്ചുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതുപോലെ ഇളക്കി മുകളിലേക്ക് ഒഴിച്ച് വേണം കാച്ചി എടുക്കാനായിട്ട്. അതായത് കുറച്ചൊരു 10-15 മിനിറ്റ് ഈ പാല് കാച്ചാൻ വേണ്ടി തന്നെ മാറ്റി വെച്ചാലേ നമുക്ക് നല്ല തൈര് നമുക്ക് കിട്ടത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മൾ സാധാരണയൊക്കെ പാല് ഒഴിച്ചു കഴിഞ്ഞ് ബാക്കി പാലിൻ്റെ പാത്രം കഴുകി ആ വെള്ളം കൂടെ ഒഴിക്കും. പക്ഷെ തൈര് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വെള്ളം ചേർക്കാൻ പാടില്ല. ഈ പാലിലുള്ള വെള്ളം കൂടി വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഞാൻ പാല് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കുക ചെയ്തത്. അതിനുശേഷം ഒരു 10-15 മിനിറ്റോളം സിമ്മിലിട്ടിട്ട് തിളപ്പിക്കുക. ഈ സമയത്തൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ലതുപോലെ ഇളക്കി കാച്ചിയെടുക്കണം. അതാണ് നമ്മൾ പണ്ടുള്ള ഒരു കാച്ചി കുറുക്കുക എന്ന് പറയും, പാല് കാച്ചി കുറുക്കുക. അപ്പം അതുപോലെ എടുത്താൽ മാത്രമേ നമുക്ക് കട്ടിയുള്ള തൈര് കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ, പാലിലെ വെള്ളം നല്ലതുപോലെ വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാലിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ തൈര് ഇതെങ്ങനെയാണ് കൺവേർട്ട് ആക്കുന്നത്, അതായത് നമ്മൾ കാച്ചി കഴിഞ്ഞ് നമുക്കിതിനെ ആറാനായിട്ട് വെക്കണം. അതിനു മുമ്പേ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയട്ടെ. മിക്കവാറും ആളുകളുടെ പരാതിയാണ് തൈര് ശരിയാവുന്നില്ല, ഒന്നെങ്കിൽ പാല് കേടായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാലിന് ഗുണം ശരിയല്ലാത്തതുകൊണ്ടായിരിക്കാം ഈ തൈര് ശരിയാവാത്തത്, അല്ലെങ്കിൽ തൈര് പെട്ടെന്ന് കേടായിപ്പോയി, പിന്നെ തൈരിൻ്റെ മുകളിലായിട്ട് വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ ഉണ്ട്, തൈരിൻ്റെ താഴെ വെള്ളം അടിഞ്ഞുകൂടിയിരിപ്പുണ്ട്, പിന്നെ തൈര് വല്ലാതെ പുളിച്ചു പോകുന്നു, പിന്നെ ആകെ പിരിഞ്ഞ പോലത്തെ തൈരാണ് കിട്ടുന്നത്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറേ അമ്മമാർ അല്ലെങ്കിൽ കുറേ പേര് പറയുന്നതായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊക്കെയാണ് മിക്കവാറും കടയിൽ പോയിട്ട് തൈര് വാങ്ങാറ്. അപ്പോൾ ഇങ്ങനെയൊന്നുമില്ലാതെ നന്നായിട്ട് എങ്ങനെ തൈരുണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആറാൻ വെച്ച പാൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 40-42 മാക്സിമം പോയാൽ 45 ഡിഗ്രി, അതായത് ചൂടുണ്ടാകണം ആ ഒരു പരുവത്തിൽ. ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാറിലാണ് ഒഴിച്ചു വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാസ്ട്രോളിൻ്റെ പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കാം, മൺചട്ടിയിൽ ഒഴിച്ചു വയ്ക്കാം, നല്ല വൃത്തിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് ഉറ ചേർക്കണം. അതായത് നമ്മൾ ഈ പാൽ ഒഴിച്ചതിന് ശേഷം ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഉറ, അതായത് പഴയ തൈര് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും നമുക്ക് തൈര് ചിലപ്പോൾ ലഭിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈര് ലഭിക്കണേ ഇതുപോലെ വളരെ വൃത്തിയായിട്ട് തന്നെ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നല്ല ബാക്ടീരിയയാണ് ഈ പാലിന് തൈരായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് പ്രോബയോട്ടിക് ബാക്ടീരിയ എന്നാണ് പറയുക. അപ്പോൾ അതിനെ തന്നെ നമുക്ക് കിട്ടിയാലേ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ അതിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. അതല്ലാതെ ശുദ്ധിയില്ലാത്തിടത്ത് അഴുക്ക് ബാക്ടീരിയകളുണ്ടാവും, അത് ഈ തൈരിനെ പുളിപ്പിച്ച്, അല്ല പാലിനെ പുളിപ്പിച്ച് തൈരാക്കും, അത് നമ്മുടെ ശരീരത്തിന് ശരിക്കും ദോഷഫലമാണ് ചെയ്യുക.
ഇനിയിപ്പോൾ നമ്മൾ തൈരാകാൻ വേണ്ടിയിട്ട് പാലൊഴിച്ചു, അതിൽ ഒറയൊഴിച്ചു. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല കറിവേപ്പിലയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മളെപ്പോഴും എയർ കയറി ഇറങ്ങി തന്നെ വേണം ഈ തൈരായിട്ട് വരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മുറുക്കിയൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ ഒരു തുണി ഇട്ട് മൂടിയിട്ട് അതിന് മുകളിലൊരു പ്ലേറ്റ് എന്തെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അടപ്പ് അതിന് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വെക്കുക, അതായത് പ്രാണികളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നമ്മളിതിങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ രാത്രി ഒരു 10-11 മണിക്കൊക്കെ വെക്കുകയാണെങ്കിൽ രാവിലെ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് റെഡിയായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കട്ടത്തൈരായിട്ട് മാറും. അപ്പം നമ്മൾ നമ്മുടെ തൈര് ഒരയഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി 11:30 ആയി. ഇനി നമുക്ക് രാവിലെ എണീറ്റ് നോക്കാം. അപ്പോൾ ഇപ്പം ഏകദേശം 7:30 ആയപ്പോൾ നമ്മുടെ തൈര് ഞാനെടുത്ത് നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ കണ്ടോ നല്ല ആവിയൊക്കെ ഉണ്ട്. ഈ പാത്രം ചരിക്കുമ്പോൾ പോലും ഈ തൈര് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഓടിപ്പോകുന്നില്ല, അല്ലെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം കാണുന്നില്ല. താഴെ മുകളിലൊന്നും വെള്ളം അടിഞ്ഞിട്ടില്ല. നല്ല ഒന്നാന്തരം കട്ട തൈരാണ്. ഈ ബോക്സ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. ഒരു കറിവേപ്പിലയുടെയും തൈരിൻ്റെയും കൂടെ യോജിച്ചൊരു മണം. അപ്പോൾ അങ്ങനെ നമ്മുടെ തൈര് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ തൈര് തുറന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എടുത്തു നോക്കാം. ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂ ഇതിലുണ്ട് കേട്ടോ. കാൽഷ്യവും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും എനർജിയും എന്ന് വേണ്ട എല്ലാ സാധനവും നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല എത്ര ഭംഗിയായിട്ട് എത്ര വൃത്തിയായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെയുള്ള ശുദ്ധമായത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എന്തിനാണ് കടയിൽ നിന്ന് വാങ്ങുന്നത്? നോക്കൂ, നല്ല കട്ട തൈരാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഒരുപാട് രോഗങ്ങളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ഈ തൈര് നമ്മളെ സഹായിക്കും കേട്ടോ. എല്ലാം കൂടെ പറയുന്നില്ല, എന്നാലും കുറച്ച് ഗുണങ്ങൾ പറയാം. തൈര് പ്രധാനമായിട്ടും നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്തുന്ന ഒന്നാണ്. അസിഡിറ്റി, ഗ്യാസ്, കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ മലബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നന്നായിട്ട് കുറയ്ക്കും ഡെയിലി തൈര് കഴിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് വളരെ ഉത്തമമായ ഒന്നാണ് തൈര്. ഇതിലടങ്ങിയിട്ടുള്ള മിക്കവാറും കാര്യങ്ങൾ എന്ന് പറയുന്നത് പോഷകമാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷകവും ഇതിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിലുള്ള കൊഴുപ്പ് അഥവാ കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. പിന്നെ ഹൃദയരോഗമുള്ളവർക്കൊക്കെ ഇത് കഴിക്കാം. തൈര് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. തലവേദനയ്ക്ക് ഈ തൈരിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കും. എല്ലാ പ്രായക്കാർക്കും ഒരുപാട് ഇഷ്ടപ്പെടും നമ്മളിതുപോലെ തൈരുണ്ടാക്കണം. നല്ല ഫ്ലേവറാണ് കറിവേപ്പിലയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റും. നമുക്ക് ഉപ്പൊന്നും ഉപയോഗിക്കാതെ തന്നെ ഈ തൈര് കോരി കുടിക്കാനായിട്ട് പറ്റും. അത്ര ടേസ്റ്റാണ്, 100% ഞാൻ ഗ്യാരണ്ടി ആട്ടോ. അപ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, അപ്പോൾ എല്ലാവർക്കും തൈര് കഴിക്കാവോ, ആർക്കും ഒരു അസുഖവും വരില്ലേ? വളരെ കുറച്ച് ആളുകളിൽ മാത്രം തൈര് കഴിക്കുമ്പോൾ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, അതുപോലെ തുമ്മൽ വരാറുണ്ട്, അലർജി പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഇതിനെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കുകയോ ചെയ്യുക. എന്നാൽ ഇതുപോലെ വീട്ടിലുണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കുക, അപ്പോൾ അവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികം ദിവസം ഇത് വെക്കരുത്, തുറന്ന് വെക്കാതിരിക്കണം. അതുപോലെ തന്നെ വിരുദ്ധ ആഹാരങ്ങളുടെ കൂടെ ഒന്നും തൈര് കഴിക്കാതിരിക്കുക, അതായത് പുളിയുള്ള പഴങ്ങളുടെ കൂടെയും ചില മീനുകളുടെ കൂടെയൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ അലർജിയൊക്കെ ഉള്ളവർ കുറയ്ക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് എനിക്ക് തോന്നുന്നു. ഈ തൈര് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കൊച്ചുകുട്ടികളടക്കം നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഒരു ഉപ്പും പഞ്ചസാരയും ഒന്നും ഇല്ലാതെ അവരത് കഴിക്കും. അത്ര ടേസ്റ്റും നല്ല ഫ്ലേവറുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണും. അതുവരെ ബൈ.